ഇന്ത്യൻ കാർ വിപണിയിൽ ഏറ്റവും ആദ്യം സൃഷ്ടിച്ച കാറുകളിൽ ഒന്നാണ് മാരുതി 800. എന്നാൽ മാരുതി 800 ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് 800 അതേ തരത്തിൽ ഇറങ്ങിയ കാറായിരുന്നു സിപ്പനി ഡോൾഫിൻ. ഇത് ബ്രിട്ടീഷ് ഫോർ വീലർ ആയ റിലഗന്റ് കിറ്റന്റെ പകർപ്പായിരുന്നു. 1982 ഈ വാഹനം പുറത്തിറങ്ങുന്നത്. 38 HP പവർ പുറപ്പെടുപ്പിക്കുന്ന 848 cc എഞ്ചിനാണ് ഡോൾഫിന് കരുത്ത് പകരുന്നത്. ഈ വാഹനം 526 kg ഭാരം മാത്രമേ ഉള്ളൂ. മാരുതി 800 പവറിന്റെ കാര്യത്തിൽ സമാനമായ കണക്കുകളിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. അങ്ങനെ ലൈറ്റ് ഫൈബർ ഗ്ലാസ് ബോഡിയും ശക്തമായ എഞ്ചിനും കാരണം ടൂ ഡോർ ഡോൾഫിൻ ഹിറ്റായി മാറിയിരുന്നു. ഇത് കൂടുതലായി റാലി റേസ് അത് വളരെ വേഗത്തിൽ വളരുകയായിരുന്നു. പക്ഷേ എന്നാൽ മാരുതി 800 നേടിയ വിജയം ഡോൾഫിന് നേടാൻ സാധിച്ചില്ല. അതിനാൽ കമ്പനി രണ്ട് ഡോറുകൾ കൂട്ടിച്ചേർക്കുകയും മോണ്ടിയൻ എന്ന പേരിൽ വാഹനത്തെ വിൽക്കുകയും ചെയ്തു. 1989 മോണ്ടിയൻ ഡീസലും പുറത്തിറക്കി. വാഹനത്തെ പ്രധാനമായി എതിരിട്ട പ്രശ്നം എന്ന് പറയുന്നത് വാഹനത്തിന്റെ സുരക്ഷയായിരുന്നു. അക്കാലത്ത് ആളുകൾ സുരക്ഷയെക്കുറിച്ച് അത്ര ശ്രദ്ധയൊന്നും ഇല്ലെങ്കിലും ഫൈബർ ഗ്ലാസ് ഒട്ടും സുരക്ഷയില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഫൈബർ ഗ്ലാസ് ബോഡി മുഴുവൻ ഭാരവും കൂടാതെ വില കുറക്കാനും സഹായിച്ചു. അന്നത്തെ ഇന്ത്യൻ നിലവാരം അനുസരിച്ച് ഭാരം കുറഞ്ഞതും താരതമ്യേന ശക്തവുമായിരുന്നതിനാൽ ഡോൾഫിൻ വേഗത്തിൽ കാറെന്ന് അറിയപ്പെടുകയും ചില മത്സരങ്ങളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു.